താൻ എന്താടോ ശ്രീകാന്തെ മാറി നിന്നത്? താനും വാക്കുറപ്പിന് അവിടെ വേണ്ടിയിരുന്നതല്ലേ? ശ്രീക്ക് ബാലമോൾ അഭയ വിവാഹം കഴിക്കണമെന്ന് തന്നെയാണ്. അതിന് കുട്ടി സമ്മതിക്കണ്ടേ? ബാലമോൾ അബ്രാമനെ വേണ്ടാന്നും പറഞ്ഞ് ഒരേ നിൽപ്പല്ലേ? ആ കടുംപിടുത്തം ഞാൻ അവസാനിപ്പിച്ചു മുത്തശ്ശ. അഭയേട്ടനെ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതോ? എന്താ മോളെ ഇത്? ഇങ്ങനെ തോന്നുമ്പോ തോന്നുമ്പോ വാക്ക് മാറ്റുന്നത് ശരിയാണോ? ചില സത്യങ്ങൾ അത് മോൾ ഇന്നാ തിരിച്ചറിഞ്ഞത്. എന്ത് സത്യങ്ങള്? പിള്ളേര് കളിയാണോ വിവാഹം? അല്ല, എന്നാൽ അവൾക്കതാണ്. കേവലം അഭയേട്ടനെ പോലെ എല്ലാം തികഞ്ഞ ഒരാണ് പോലും അവൾക്ക് വെറും പാവയാണ്. ആ പാവയെ സ്വന്തം വരുതിയിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു അവള്. അബ്രാമിന്റെ അമ്മയ്ക്കൊപ്പം പോയി വിവാഹത്തിന്റെ വാക്കുറപ്പിച്ചിട്ടാ ഞങ്ങൾ വരുന്നത്. അതിനെന്താ വാക്ക് മാറ്റിക്കൂടെ? എത്ര നിസ്സാരമായിട്ടാ വാക്ക് മാറ്റിക്കൂടെ എന്ന് ചോദിച്ചത്? അതെ, നിസ്സാരമായിട്ട് തന്നെയാ ഞാൻ അങ്ങനെ ചോദിച്ചത്. അവൾക്ക് എന്ത് സംഭവിച്ചാലും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അത്രയ്ക്ക് മോശം ക്യാരക്ടർ അവളുടേത്. സ്വന്തം ലാഭത്തിനായി എന്തും ചെയ്യുന്ന ഒരുത്തിയാ, അതിനുവേണ്ടി എത്ര താഴേക്കും പോകുന്ന ഒരുത്തി. നിർത്ത്, ഞങ്ങളെ വറചട്ടിയിലിട്ട് പൊരിക്കാ മോളിപ്പോ. ശെടാ, ഞാൻ വിവാഹത്തിന് സമ്മതിക്കുമ്പോ ഒരുപാട് സന്തോഷിക്കുമെന്നാ കരുതിയത് രണ്ടാളും. പകരം എന്നെ പ്രതിയായി കാണുന്നോ? പിന്നെ മോൾ കാണിക്കുന്നതൊക്കെ അതുപോലെയല്ലേ? ഇന്നലെ വരെ സ്നേഹിച്ച ആളെ തള്ളി പറയുക, എന്നിട്ട് മറ്റൊരു പെൺകുട്ടിക്ക് വാക്കു കൊടുത്തിട്ട് വരുമ്പോ അതിന്ന് മാറുക. എന്താ മോളെ ഇതൊക്കെ? അതിലും വലിയ നെറുകേടാ ഗായത്രി കാണിച്ചിരിക്കുന്നത്. എന്ത് നെറുകേട്? മുത്തശ്ശനെ ഞാൻ ഒന്നും കാട്ടിയില്ല, എന്നാ അമ്മയ്ക്കും ശ്രീമാമനും ഞാൻ ചില ഫോട്ടോസ് കാണിച്ചു കൊടുത്തു. അതില് അഭയേട്ടനൊത്തുള്ള ഗായത്രിയുടെ കിടപ്പറ രംഗങ്ങൾ വരെ ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ ആ ഗായത്രിയും അവളുടെ കൂട്ടുകാരിയും ആ നീലനും ചേർന്ന് ഒപ്പിച്ച പണിയാണെന്ന് എനിക്ക് ബോധ്യമായി. എനിക്കെല്ലാം മനസ്സിലാക്കി തന്നു അഭയേട്ടൻ. നീലേട്ടനും കുറ്റസമ്മതം നടത്തി. എന്നെ അഭയേട്ടനും തമ്മിൽ തെറ്റിക്കാൻ അവള് കളിച്ച നാടകമായിരുന്നു അതൊക്കെ. എല്ലാം മനസ്സിലായി ഇപ്പോ. പിന്നെ വഞ്ചന കാട്ടിയവളോട് സിമ്പതി തോന്നണോ എനിക്ക്? അവളെ ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്ന് ഉറപ്പിച്ച എന്നെ മാത്രം ഭാര്യയായി കാണാൻ ആഗ്രഹിക്കുന്ന ആളെ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കണോ? എന്റെ ഈശ്വര, എന്താ മുത്തശ്ശ? ഒരു അന്യ പെണ്ണിന് കൊടുത്ത, അതും അഹങ്കാരിയായ ഒരു അന്യ പെണ്ണിന് കൊടുത്ത വാക്ക് മാറ്റാൻ മുത്തശ്ശിന് ഇത്രയ്ക്ക് വേദനിക്കണോ? എന്നേക്കാൾ പ്രാധാന്യം അവൾക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒന്നിനും ഒന്നിനും എനിക്ക് മറുപടിയില്ല. ഒന്നിനും. ഈശ്വര, എന്താ അമ്മ ഇതൊക്കെ? മോളെ, ഇനി ആ കുട്ടിയെ നിരാശയാക്കിയ ആ മോള് ആത്മഹത്യ ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാ. മെറീന മരിക്കണോന്ന് അമ്മയുൾപ്പെടെ എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ട്. അതേ ഗണത്തിൽപ്പെട്ട ആൾക്കാരെ വഴിതെറ്റിക്കുന്ന, തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന ഇവള് മരിക്കുന്നതിൽ എന്താ തെറ്റ്? അങ്ങനെ സംഭവിക്കട്ടെ. ശരീരത്തിൽ ഒരു വ്രണം വന്നാൽ അത് കരിച്ചു കളയാൻ നോക്കില്ലേ നമ്മള്? അതുപോലെ ഒരു മാരകമായ പരിക്കല്ലേ അവള്? അപ്പോ അങ്ങനെ ഒരുത്തിക്ക് എന്ത് സംഭവിച്ചാലും ഇവിടെ എല്ലാവർക്കും എന്താ? ഒന്നും പറയണ്ട, ആരും ഒന്നും പറയണ്ട. എനിക്ക് മനസ്സിലായി, എന്നോടുള്ള എല്ലാവരുടെ സ്നേഹം കുറഞ്ഞു. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. ശ്രീ,
പറയട്ടെ ശ്രീ, ഞാൻ മോളോട് പറയട്ടെ, സ്വന്തം അനിയത്തിക്ക് വേണ്ടിയാ ഞങ്ങൾ മോളെ സങ്കടപ്പെടുത്തുന്നതെന്ന്. ചേച്ചി എന്തേ പറയുന്നത്? ഇനി ഒരു കാരണവശാലും അഭി ഗായത്രി വിവാഹം കഴിക്കില്ല. കഥകൾ അറിയുന്ന അയാളുടെ അമ്മയുടെ ആവേശവും കെട്ടടങ്ങും. അവരും ബാലമോളെ തേടി വരും. അങ്ങനൊരു അവസരത്തില് ഗായത്രി ബാലമോളുടെ അനിയത്തിയാണെന്നറിഞ്ഞ പിന്നെ ബാലമോൾ അഭിയെ സ്വീകരിക്കോ? ബാലമോൾ ഗായത്രിക്കായി വഴിമാറുമ്പോ ആ കുട്ടി അഭി സ്വീകരിക്കോ? ഇവിടെ ഒന്നാകേണ്ടവർ ഒന്നിക്കണം. ബാലയുടെ കഴുത്തിൽ അഭി താലി കെട്ടണം. തൽക്കാലം ഗായത്രി മോൾ അറിയാതെ നമ്മൾ തീരുമാനിച്ച പോലെ ആരവത്തിന്റെ ആൾക്കൂട്ടത്തിന്റെ ഒന്നും അകമ്പടിയില്ലാതെ ഏതെങ്കിലും അമ്പല നടയിൽ വെച്ച്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ദൈവങ്ങൾക്ക് മാത്രം അറിയാം. എന്ത് ചെയ്യണമെന്ന് ഒരു നിശ്ചയവും ഇല്ല. ഗായത്രി മോള് അമിതമായ സന്തോഷത്തിലാ. ഇവിടെ ഇപ്പൊ തെറ്റിദ്ധാരണയൊക്കെ മാറിയ ബാലമോളും ഇതിന്റെ ഇടയിൽ കിടന്ന് നട്ടം തിരിയാൻ പോകുന്നതോ? നമ്മളും ബാലമോളോട് പറയട്ടെ അച്ഛാ, മോള് കാത്തിരിക്കുന്ന അവ ഗായത്രിയാണെന്ന് അവളെ അറിയിക്കട്ടെ. എങ്കിൽ മോള് തീരുമാനം മാറ്റും, ഗായത്രി മോൾക്കായി വഴി മാറിക്കൊടുക്കും. പക്ഷേ അഭിറാം, അയാൾ ഗായത്രി മോളെ സ്വീകരിക്കുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? അത് ഗായത്രി മോളുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്ന് അറിഞ്ഞാൽ അഭിറാമിന്റെ അമ്മ ഇപ്പോ കാട്ടുന്ന സ്നേഹം ആ കുട്ടിയോട് കാട്ടുവോ? ബാലമോളി വിവാഹം വേണ്ടാന്ന് പറഞ്ഞതാണ് അഭിറാമിന്റെ അമ്മയെ ചൊടിപ്പിച്ചത്. തെറ്റുകൾ പൊറുക്കാത്ത ആ അമ്മ പിന്നെ ഗായത്രിയെ അനുകൂലിക്കുവോ? എന്ന് മാത്രമല്ല, ബാലമോള് വിവാഹത്തിന് തയ്യാറായ സ്ഥിതിക്ക് അഭിറാം ഇനി മറിച്ച് ചിന്തിക്കില്ല. അല്ലെങ്കിൽ തന്നെ ഗായത്രി മോളെ സ്വീകരിക്കാൻ അയാൾ തയ്യാറല്ലായിരുന്നു. പിന്നെ അയാളുടെ അമ്മ പ്രഷർ ചെലുത്തി വഴിക്ക് കൊണ്ടുവരുമെന്ന ചിന്തയായിരുന്നു എനിക്ക്. ഇനിയിപ്പോ അതിനും സാധ്യതയില്ലാത്ത സ്ഥിതിക്ക് പറയണ്ട, ശരിക്കും ആലോചിക്കാതെ ആ സത്യം വെളിപ്പെടുത്തണ്ട. ഇതിപ്പോ വലിയ പ്രയാസമായല്ലോ അച്ഛാ. അതെ, പരിഭവവും പിണക്കവും മാറിയ ഗായത്രി മോള് വീണ്ടും നമുക്ക് ശത്രുവാകാൻ പോകുന്നു. ഇനിയുള്ള ശത്രുത പഴയതിലും പതിന്മടങ്ങായിരിക്കും. ചിലപ്പോ ഇനി ഒരിക്കലും നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കാണാൻ പറ്റിയില്ല എന്നും വരും. ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ മാറി മറിയുമെന്ന് ചിന്തിച്ചതേയില്ല. പ്രാർത്ഥിക്കാം നമുക്ക് നല്ലത് സംഭവിക്കാൻ വേണ്ടി. അച്ഛൻ അഭിയെ കണ്ട് ഒന്ന് സംസാരിക്കച്ച. അതുകൊണ്ട് പ്രയോജനമില്ല മോളെ, അയാളിപ്പോ ബാലമോളും നയം മാറ്റിയതിന്റെ സന്തോഷത്തിലായിരിക്കും. അതിനിടയിലേക്ക് സ്വാർത്ഥനെ പോലെ കടന്നുചെല്ലാൻ എനിക്ക് വയ്യ. നെഞ്ചൊക്കെ വലിഞ്ഞു മുറുകുന്ന പോലെ തോന്നുക, ആകെ ഒരു വെപ്രാളവാ. ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ എന്റെ ജഗതയും എന്റെ ബാലനും അരികിലുമില്ല. ബാലേട്ടനും അഭിയും ഗായത്രി മോളും ഒന്നിക്കുമെന്ന് പറഞ്ഞിരിക്കുക. ഈ ടെൻഷൻ ബാലനെ അറിയിക്കണ്ട, അവനെങ്കിലും മനസമാധാനത്തോടെ അവിടെ കഴിയട്ടെ. എന്തായാലും ബാലമോൾക്ക് സന്തോഷമായല്ലോ, അതങ്ങനെ നിലനിൽക്കട്ടെ. പാവം ഗായത്രി മോള്, എന്ത് സന്തോഷത്തിലാ നമ്മളെ യാത്രയാക്കിയത്. ഇപ്പോഴും പ്രതീക്ഷയിലായിരിക്കും മോള്. എന്തു ചെയ്യാനാ? എല്ലാം ദൈവത്തിന്റെ തീരുമാനമാ.
എന്നെ ഇങ്ങനെയിട്ട് വേഷം കെട്ടിക്കുന്നതില് എനിക്ക് വിഷമമുണ്ട്. നിന്റെ അച്ഛനിപ്പോ ഗായത്രിയുമായി നിന്റെ വിവാഹം നടക്കുന്നുള്ള ധാരണ തന്നെയാ. അച്ഛനോട് ഞാൻ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട്. അമ്മയെ പോലെ ആയിരുന്നില്ല അച്ഛൻ. എല്ലാം അറിഞ്ഞപ്പോഴും ഇതിലെന്തോ ചതിയുണ്ടെന്നായിരുന്നു അച്ഛൻ പറഞ്ഞത്. എന്ന് മാത്രമല്ല, ബാലയുടെ സ്ഥാനത്ത് ഗായത്രി വരുന്നതിനോട് അച്ഛന് വലിയ താല്പര്യമില്ലായിരുന്നു. അമ്മയാ വെട്ടൊന്ന് മുറി രണ്ടെന്ന രീതിയിൽ നിന്നത്. പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നടാ? ഒരു മരുമകൾക്കായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് നാളെ എത്രയായിരുന്നാ വിചാരം? എന്നിട്ട് എല്ലാം ഒത്തുവന്നപ്പോ അവിടെയും തടസ്സങ്ങള്. അല്ല, എന്താ ഗായത്രിയുടെ ഭാഗത്തെ തെറ്റെന്ന് നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ. എനിക്കത് അറിയാൻ ആകാംക്ഷയുണ്ട്. പറയടാ, എന്താ കാര്യം? പറയാം. എനിക്ക് വയ്യ. അയ്യോ, എന്താ ഇവൾക്ക് പറ്റിയ? ഡോക്ടർ വിളിക്കൂ സർ. ആ സാഹചര്യം അവൾ ശരിക്കും മുതലാക്കി. എന്നെ അവളേക്കാൾ വിശ്വാസമായിരുന്നിട്ടും ബാല ഒരു നിമിഷം സംശയിച്ചു പോയി. അതാ എല്ലാ വിഷയത്തിനും കാരണം. അവള് ഇത്രയ്ക്ക് മോശം പെണ്ണായിരുന്നോ? അത് രവീനയുടെ സംഭവത്തിൽ നിന്ന് തന്നെ അറിയാലോ. ബാലമോളെ കാണണം, എന്നിട്ട് ആ കുട്ടിയോട് മാപ്പ് പറയണം. ഇങ്ങനൊരു സംഭവം നടന്നിട്ട് ആരോടും അത് പറയാതെ നടന്നു. അതാണ് ആ മോള് ചെയ്ത തെറ്റ്. പറഞ്ഞതോ ഏറെ വൈകിയും. ഏതായാലും ആ സർപ്പ സന്തതിയെ ഇനി അടുപ്പിക്കരുത്. നാണം കെട്ടവള്. ഛേ, അവൾ എങ്ങനെ നാദൻ സാറിന്റെ കൊച്ചുമോളായെന്ന ഞാൻ ആലോചിക്കുന്നേ. അവള് നാദൻ സാറിന്റെ കൊച്ചുമകളാണെങ്കിലും വളർത്തിയത് മറ്റൊരു മുത്തശ്ശനും മുത്തശ്ശിയാ. കണ്ടല്ലോ അവരെ, അവര് കൊച്ചുമകളെ വഷളാക്കി. അവള് വാശിക്കാരിയായി. ആഗ്രഹിക്കുന്നതൊക്കെ നേടണമെന്ന ചിന്തയോടെ വളർന്നു. ആ ദേ വരുന്നു, കൂടെ നിന്നിട്ട് എന്നെ തകർത്തവൻ. പത്തു പതിനഞ്ച് വർഷം മുമ്പ് കരുണ തോന്നിയപ്പോ കൂടെ കൂട്ടിയതാ. എന്നിട്ട് അതിന്റെ നന്ദി ഇവൻ കാട്ടി. ഒരവസരം കൂടി നൽകിയിരിക്കുക, നോക്കട്ടെ. പിന്നെ അമ്മ നാട്ടിൽ പോകുമ്പോ ഇയാൾക്ക് പറ്റിയ ഏതെങ്കിലും പെണ്ണിനെ കണ്ടാ പറയണം. കല്യാണം കഴിഞ്ഞാലേ ഇത്തരം പരിപാടികളൊക്കെ ഇയാള് നിർത്തൂ. എനിക്ക് വേണ്ട കല്യാണം ഒറ്റ ഒരെണ്ണത്തിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഓ, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളേ ഉള്ളൂ, അതാ ഇയാള്. കേറിപ്പോ.
അല്ല, ഇനി നിർബന്ധമാണെങ്കിൽ അറിയിച്ചാ മതി, ഞാൻ വരാം. എന്തിന്? പെണ്ണ് കാണാൻ പോടാ. നര കയറിയപ്പോഴാ അവൻ പെണ്ണ് കെട്ടുന്നത്. കേറിപ്പോ. വെറുതെ മനുഷ്യനെ കൊതിപ്പിക്കുക രണ്ടുപേരും കൂടെ. നടക്കേണ്ട ബന്ധത്തിന് നടക്കും, എന്നാ അത് സന്തോഷത്തിലായിരിക്കില്ല നടക്കുന്നത്. നാഥൻ സാറിന് കാർത്തുവച്ചിക്കും ആ ചടങ്ങ് നടക്കുമ്പോൾ പോലും മുഖത്ത് പ്രസാദം ഉണ്ടാവില്ല, വേദന മാത്രമേ കാണൂ. അറിയാം, പക്ഷെ എന്ത് ചെയ്യാനാ? ഇങ്ങനെയൊക്കെ വന്നു ഭവിച്ചതിന് നമ്മൾ ആരും കാരണക്കാരല്ലല്ലോ ശ്രീയേട്ട. ഇനിയിപ്പോ എല്ലാവരുടെയും മനസ്സ് മാറുന്നതിന് മുമ്പ്, ബാലയെല്ലാം അറിയുന്നതിന് മുമ്പ് താലികെട്ട് നടക്കണം. ബാലമോള് സന്തോഷത്തിലാ, അതിലുപരി ഗായത്രിയെ പോലെ കുരുട്ടുബുദ്ധിയുള്ള ഒരു അഹങ്കാരി പെണ്ണ് തോറ്റതിന്റെ സന്തോഷമുണ്ട് ബാലയ്ക്ക്. എന്നാ അപ്പോഴും അറിയുന്നില്ല ഉള്ളിൽ തീയുമായി ഇനി നടക്കാൻ പോകുന്നത് സ്വന്തം അനിയത്തിയാണെന്ന്. അതുകൊണ്ട് തന്നെ ബാലമോളോട് വിവരങ്ങൾ പറയുമ്പോ ഒരു പൊട്ടിത്തെറി ഉറപ്പാ. അതിനുശേഷം ഗായത്രി സംഭവം അറിയുമ്പോ അതിലേറെ പ്രകമ്പനം ഉണ്ടാവും. അതില് ആ കുട്ടിയുടെ ആത്മഹത്യ ഉണ്ടാവുമെന്നാണ് ആദൻ സാറിന്റെ ഭയം. അവളുടെ അമ്മ ഒരിക്കൽ സമതല തെറ്റിയതുപോലെ ഒരവസ്ഥയിലേക്ക് അവളും. ആ, അതിനൊക്കെ സാധ്യതയുണ്ടമ്മി. ഞങ്ങളുടെ വിവാഹം, ബാലയും ഞാനുമായിട്ടുള്ള കൂടിച്ചേരൽ, അതൊക്കെ നേരത്തെ തീരുമാനിച്ചതാണ്. ആ ദിനങ്ങൾ സ്വപ്നം കണ്ട് ഉറങ്ങിയവരാണ് ഞങ്ങൾ രണ്ടുപേരും. എന്നാൽ ആ നല്ല ചടങ്ങ് നടക്കുമ്പോ എന്റെ മനസ്സിന് പോലും ഒരു സുഖമില്ല, എന്റെ ഉള്ളിൽ ഒരു ഭയം പോലെ. സത്യമുള്ള പെൺകുട്ടിയാണ് ബാല. അങ്ങനെയുള്ള അവളിൽ നിന്നും ഒരു വലിയ സത്യം മറച്ചു വെച്ചതിന് അവൾ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് അറിയില്ല. എല്ലാവരോടും ദേഷ്യപ്പെടും, എല്ലാവരെയും കുറ്റപ്പെടുത്തും. ഏതായാലും ബാലമോളെ എല്ലാം അറിയിച്ചേ മതിയാവും. ഒരുപക്ഷെ നാഥൻ സാറും കാർത്തുവച്ചൊക്കെ എല്ലാം ബാലമോളോട് പറയുമായിരുന്നു. അഭി ഗായത്രി വിവാഹം കഴിക്കുമായിരുന്നെങ്കിൽ ബാലമോൾ പിന്മാറാനായി അവർ അങ്ങനെ ഒരു അവസാന മാർഗം തേടുമായിരുന്നു. ഇവിടെ അഭി സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നതാ ഗുണകരമായത്. ബാല പിന്മാറിയാലും അഭി ഗായത്രിയെ സ്വീകരിക്കില്ല എന്ന ചിന്ത അവർക്കുണ്ടായി. അല്ലെങ്കിൽ തന്നെ ആ വിവാഹം നടക്കില്ല. അമ്മ നടന്നതൊക്കെ തിരിച്ചറിഞ്ഞപ്പോ ആകെ വയലന്റായി. ഇതുപോലെ ക്രിമിനൽ സ്വഭാവമുള്ളൊരു പെൺകുട്ടിയാണല്ലോ വിവാഹം ആലോചിച്ചത് എന്നുവരെ പറഞ്ഞു. ഇനിയിപ്പോ അവിടേക്ക് അമ്മ വരുന്നുണ്ട്, എല്ലാവരെയും കാണാൻ, പ്രത്യേകിച്ച് ബാലയെ. ഒന്ന് മനസ്സിൽ വെച്ചോ, ഗായത്രി അടുത്തൊന്നും ഈ സംഭവം അറിയാൻ പാടില്ല. ഒന്ന് മനസ്സിൽ വെച്ചോ, ഗായത്രി അടുത്തൊന്നും ഈ സംഭവം അറിയാൻ പാടില്ല. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞാലും അത് മറച്ചു വെക്കേണ്ടി വരും, കുറച്ചു നാളത്തേക്കെങ്കിലും. എത്ര നാൾ? കാര്യങ്ങൾ ഗായത്രിയോട് പറയാൻ സമയവും സന്ദർഭവും ഒത്തു വരുന്നതുവരെ. അതുവരെ അവളിൽ പ്രതീക്ഷ വളരില്ലേ ശ്രീയേട്ട? അവൾ കാത്തിരിക്കില്ലേ? അല്ലാതെ എന്ത് ചെയ്യും? ഈ സാഹചര്യത്തെ എങ്ങനെ മറികടക്കാൻ പറ്റും? ബാലയെ അനിയത്തി തിരിച്ചറിഞ്ഞു, എന്നാൽ അനിയത്തി ചേച്ചിയുടെ വിവാഹം അറിയുന്നില്ല. അതേപ്പറ്റിയൊക്കെ ആലോചിക്കുമ്പോ ഒരു സമാധാനമില്ല ശ്രീയേട്ട. എല്ലാ ചിന്തയും ഉപേക്ഷിച്ചിട്ട് അഭി വിവാഹത്തിന് തയ്യാറാവ്. അഭി ആഗ്രഹിച്ച ആളിനെ നേടാൻ നോക്ക്. ഗായത്രി അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. ആഗ്രഹിച്ചതൊക്കെ നേടാൻ വേണ്ടി ഒരുപാട് പേരെ വേദനിപ്പിച്ചിട്ടുമുണ്ട്. അതിന് ആ കുട്ടിക്ക് ദൈവം കരുതി വെച്ച ശിക്ഷ. ഇതിനെ അങ്ങനെ കണ്ടാ മതി. ഒരാഴ്ച പോലും കാക്കാനില്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ വിവാഹം. അതിനുവേണ്ടി മനസ്സിനെ പാകപ്പെടുത്ത്. ബാലമോള് എല്ലാ അർത്ഥത്തിലും തയ്യാറായി കഴിഞ്ഞു.
സോഫിയയുടെ അമ്മ വന്നു പോയതി പിന്നെ ചിന്തയോട് ചിന്തയാ, സ്വപ്നങ്ങള് കാണുക. ആ, ഇവിടെ ഞാൻ നാഥനെ അംഗീകരിക്കുക. അയാളെന്തായാലും ഈ ഒരു കാര്യത്തിൽ സ്വാർത്ഥത കാട്ടിയില്ലല്ലോ. ബാലയ്ക്ക് അഭയം കൊടുക്കണമെന്ന് വാദിച്ചില്ലല്ലോ. ഇനിയിപ്പം വാദിച്ചിട്ടും പ്രയോജനം ഒന്നുമില്ല ശേഖര. അഭയുടെ അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു മോളെ. ഇപ്പോഴേ അവർ മോളെ മരുമകളായിട്ട് കണ്ടു കഴിഞ്ഞു. ഇനി സാവകാശം ബാലയെ ചേച്ചിയായിട്ട് അംഗീകരിക്കണം അല്ലേ മുത്തശ്ശ? അത് വേണം. മോൾക്ക് ദോഷമാ ബാല, എങ്കിലും ഇവിടെ അങ്ങനെ വന്നില്ലല്ലോ. ശരിക്കും പറഞ്ഞ മാപ്പ് പറയേണ്ടതും കാലു പിടിക്കേണ്ടതും ഞാനാ. മനുഷ്യന്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ ശ്രീകാന്തേട്ടാ, എത്ര സ്നേഹിച്ചു എന്ന് പറഞ്ഞാലും ഒന്നിക്കാനും വേണൊരു യോഗം.